ദ കോസ്മിക് അഡ്രസ്. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ ഒരു അഡ്രസ്സുണ്ട്, അതിൽ നമ്മുടെ പേരുണ്ടാകും, അതിനുശേഷം കുറേ വരികളുണ്ട് നമ്മുടെ അഡ്രസ്സിന്. പലപ്പോഴും നമ്മുടെ അഡ്രസ്സിന് അനന്തമായ വരികൾ ആവശ്യം വരാറില്ല, സാഹചര്യങ്ങൾക്കനുസരിച്ച് എത്ര വരികൾ ഉൾപ്പെടുത്തണം എന്നത് മാറാറുണ്ട്. ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ അഡ്രസ്സിലെ വരികളുടെ എണ്ണം കൂട്ടാൻ ശ്രമിച്ചാൽ അതേതറ്റം വരെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. അതാണ് കോസ്മിക് അഡ്രസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി ആർ ലുക്കിംഗ് അറ്റ് അവർ പ്ലേസ് ഇൻ ദ യൂണിവേഴ്സ്. മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ സ്ഥാനം എന്താണ് എന്നൊരു അന്വേഷണമാണ്. അപ്പോൾ നമ്മുടെ അഡ്രസ്സിൻ്റെ, നമ്മുടെ പേരിൽ തുടങ്ങുന്ന നമ്മുടെ അഡ്രസ്സിൽ, നമ്മുടെ പേര് നമുക്ക് മാത്രമുള്ള ഒന്നാണ്, നമ്മുടെ മാത്രം സ്വകാര്യതയാണ് ആ പേര്. തൊട്ടടുത്ത പേര് നമ്മുടെ വീട്ടുപേരായിരിക്കും. അത് നമ്മുടെ, നമ്മളെന്ന് പറയുന്ന വ്യക്തിയുടേത് മാത്രമല്ല, നമ്മുടെ കുടുംബാംഗങ്ങൾ കൂടി, അച്ഛനമ്മമാരോ പങ്കാളികളോ സഹോദരങ്ങളോ മക്കളോ ഒക്കെ കൂടി അത് പങ്കുവെക്കുന്നുണ്ടാവും. നമ്മുടെ വീട്ടിൽ നാലംഗങ്ങളുണ്ടെങ്കിൽ നാല് പേരുടെയും അഡ്രസ്സിൽ അവരവരുടെ പേര് കഴിഞ്ഞാൽ പിന്നെ വരുന്ന വരി ആ വീട്ടുപേരായിരിക്കും. അത് കഴിഞ്ഞാലുള്ള വരി നമ്മുടെ നെയ്ബർഹുഡാണ്. അതൊരു പക്ഷേ നമ്മൾ ജീവിക്കുന്ന ചെറിയൊരു പ്രദേശമാകാം, നമ്മൾ ജീവിക്കുന്ന ഒരു തെരുവാകാം, നമ്മുടെ സ്ട്രീറ്റ് അഡ്രസ്, അങ്ങനെ പല രീതിയിൽ നമ്മൾ വിളിക്കുന്ന നമ്മുടെ അഡ്രസ്സിലെ അടുത്ത വരി, അതാണ് നമ്മുടെ നെയ്ബർഹുഡ്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അയൽക്കാർ കൂടി ചേർന്ന് ആ വരി അവരുടെ അഡ്രസ്സിൽ പങ്കുവെക്കുന്നതായിട്ട് കാണാം. ഇനി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അത് എവിടെയൊക്കെ നിൽക്കാം, നമുക്ക് പരിചയമുണ്ട്. അടുത്ത് നമ്മൾ പറയുന്ന ഒരു പക്ഷേ നമ്മുടെ ജില്ലയുടെ പേരോ ഒക്കെ ആയിരിക്കും. ഇപ്പോൾ തിരുവനന്തപുരം എന്ന ജില്ല എടുത്തു കഴിഞ്ഞാൽ അതേ വരി അതുപോലെ സ്വന്തം അഡ്രസ്സിൽ വെക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും, കാരണം അവരുടെ എല്ലാവരുടെയും ജില്ല തിരുവനന്തപുരമാണ്. തൊട്ടടുത്ത വരി കേരളത്തിലേക്കും, കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ പേരിലേക്ക് വന്നു കഴിഞ്ഞാൽ 3.5 കോടിയോളം മനുഷ്യർക്ക് അഡ്രസ്സിലെ ആ വരി കോമണാണ്. നമ്മളെവിടെ തുടങ്ങി, നമ്മൾ പേരെന്ന് പറയുന്ന നമ്മുടേത് മാത്രമായ ആ സ്വകാര്യ വരിയിൽ തുടങ്ങി നമ്മുടെ കുടുംബാംഗങ്ങൾ ഷെയർ ചെയ്യുന്ന, നമ്മുടെ അയൽക്കാർ കൂടി ചേർന്ന് ഷെയർ ചെയ്യുന്ന, നമ്മുടെ ജില്ലക്കാർ, നമ്മുടെ സംസ്ഥാനത്ത് താമസിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യർ, അടുത്തൊരു വരി കൂടി പോയാൽ നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം 140 കോടിയോളം മനുഷ്യർക്ക് അവരുടെ അഡ്രസ്സിൽ ഈ വരി പൊതുവാണ്. അല്ലെങ്കിൽ സ്വന്തം അഡ്രസ്സിലെ ഇന്ത്യ എന്ന് പറയുന്ന വരി നമ്മൾ 140 കോടിയോളം മനുഷ്യരുമായി പങ്കുവെക്കുന്നു. പക്ഷേ നമ്മളിവിടെ എത്രത്തോളം ഈ വരികൾ നീട്ടിക്കൊണ്ടു പോകാമെന്നാണ് അന്വേഷിക്കുന്നത്. അടുത്ത വരി എന്താകും? ഒരു പക്ഷേ നമ്മൾ ജീവിക്കുന്ന വൻകര ഏഷ്യ ആണ് അടുത്ത ഐഡൻറ്റിറ്റി എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനത്ത് ഇന്ത്യയോളം ജനസംഖ്യയുള്ള മറ്റൊരു രാജ്യമുണ്ട്. ലോക ജനസംഖ്യയുടെ 40% ഇന്ത്യയും ചൈനയും ചേർന്നാണ് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഏഷ്യയിൽ നമ്മൾ ആ വരി അഡ്രസ്സ് ഉൾപ്പെടുത്തുമ്പോൾ കോടാനുകോടി മനുഷ്യർ ഒരേ സമയം ആ വരി പങ്കുവെക്കുന്നു. പക്ഷേ കുറച്ചുകൂടി മുമ്പോട്ട് പോയാൽ നമ്മൾ എത്തുന്നത് ഒരു ഗോളത്തിലാണ്. ആ ഗോളത്തിൻ്റെ പേര് ഭൂമി എന്നാണ്, എർത്ത്. നമ്മളിതിനെ നമ്മുടെ വീട് എന്ന് വിളിക്കുന്നു. വസുധൈവ കുടുംബകം എന്നാണ് കവി അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്, നമ്മുടെ എല്ലാവരുടെയും കുടുംബം. പക്ഷേ ഇവിടുത്തെ പ്രസക്തമായിട്ട് ചോദ്യം എന്ന് പറയുന്നത്, ഈസ് ഇറ്റ് റിയലി അവർ ഹോം? നമ്മുടെ വീട് എന്ന് വിളിക്കാവുന്ന ഒന്നാണോ ഈ ഗോളം? കാരണം ഈ ഭൂമിയിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന 800 കോടിയോളം മനുഷ്യരിത് പങ്കുവെക്കുന്നതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം ഈ ഭൂമിയിൽ പരിണാമ വഴിയിൽ ഉരുത്തിരിഞ്ഞ കോടാനുകോടി ജീവി വർഗങ്ങൾക്ക് ഇത് വീടാണ്. ഭൂമിക്ക് വെളിയിൽ ഇതുപോലുള്ള ജീവികൾ ഉള്ളതായി നാളിതുവരെ നമുക്ക് തെളിവുകളൊന്നുമില്ല. ജീവൻ ഉണ്ടാകില്ല എന്നോ ഉണ്ടായിക്കൂടാന്നോ നമ്മൾ പറയുന്നില്ല, പക്ഷേ ഉള്ളതായി നമുക്കറിയില്ല. നമ്മുടെ അറിവിൽ ജീവനുള്ള ഒരേ ഒരു ഗ്രഹം ഇന്ന് ഭൂമിയാണ്. കോടാനുകോടി ജീവി വർഗങ്ങൾ, അതായത് സൂക്ഷ്മജീവികൾ, ഏകകോശ സൂക്ഷ്മജീവികൾ, ബാക്ടീരിയകളോ അമീബകളോ ഒക്കെ തുടങ്ങി ഒരു ഭീമൻ നീലത്തിമിംഗലം വരെയുള്ള വലിപ്പത്തിലും സ്വഭാവത്തിലും ജീവിതക്രമത്തിലുമൊക്കെ പൂർണ്ണമായും വ്യത്യസ്തമായിട്ടുള്ള കോടാനുകോടി ജീവി വർഗങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. അവരോടൊപ്പമാണ് മേൽവിലാസത്തിലെ ഭൂമി എന്ന് പറയുന്ന വരി നമ്മൾ പങ്കുവെക്കുന്നത്, ഷെയർ ചെയ്യുന്നത്. ഇനി ഇത് നമ്മുടേതാണെന്ന് നമ്മളൊരു അഹങ്കാരത്തോടുകൂടി പറയാറുണ്ടെങ്കിലും വസുദൈവ കുടുംബകം എന്ന് പറയുന്നതിനകത്ത് മനുഷ്യവംശം എന്ന നിലയിൽ ഒരു അഹങ്കാരമാണ്. ഇത് നമുക്ക് എത്രത്തോളം, നമുക്ക് വേണ്ടി കസ്റ്റം മെയ്ഡാണെന്ന് തോന്നാൻ പോകുന്ന കാരണങ്ങളുണ്ടോ? മനുഷ്യനൊരു കരജീവിയാണ്. ഭൂമി എന്ന് പറയുന്ന ഈ ഗോളത്തിൻ്റെ 1/3 കടലാണ്. ഒറ്റയടിക്ക് നമ്മൾ വീടെന്ന് വിളിക്കുന്ന ഈ ഭൂമിയുടെ 1/3 നമുക്ക് വാസയോഗ്യമല്ല. ഇനി കരഭാഗം എടുത്തു കഴിഞ്ഞാൽ കരയിൽ എല്ലാ ഭാഗവും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. 35% മരുഭൂമികളാണ്, അവിടെ മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ല. മലമ്പ്രദേശങ്ങളുണ്ട്, ചെങ്കുത്തായ മലമ്പ്രദേശങ്ങൾ, റഗഡ് ടെറൈൻ ഉള്ള സ്ഥലങ്ങളുണ്ട്, മനുഷ്യന് വാസ സാധ്യമല്ല. അത്യധികം ഗുരുതരമായിട്ടുള്ള എക്സ്ട്രീം കാലാവസ്ഥാ സാഹചര്യങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്, മനുഷ്യന് ജീവസന്ധാരണത്തിന് സാധ്യമല്ലാത്ത സ്ഥലങ്ങൾ.
നമ്മൾ കണക്കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഈ ഭൂമി എന്ന് പറയുന്ന ഗോളത്തിൻ്റെ മൊത്തം ഉപരിതല വിസ്തീർണത്തിൻ്റെ 1-2% ഉള്ളൂ മനുഷ്യർക്ക് സുഖമായിട്ട് സ്വന്തം സമൂഹങ്ങളായിട്ട് ജീവിക്കാൻ പ്രാപ്തമായ സാഹചര്യങ്ങളുള്ളത്. അപ്പോൾ നമ്മുടേത് മാത്രമാണ് എന്ന് ഈ ഗ്രഹത്തെ വിളിക്കാൻ നമുക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ വീട്ടിൽ ഒരു മുമ്മറത്തിരിക്കുന്ന കസേരയിൽ മാത്രമേ നമുക്ക് ഇരിക്കാൻ പറ്റൂ, വേറെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ വീട് എന്നതിനെ വിളിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഇത് നിരാശപ്പെടുത്തുന്ന ചോദ്യമല്ല, ഇത് കുറച്ചുകൂടി നമ്മളെ വിനയാന്വിതരാക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് അടുത്ത വരിയിലേക്ക് പോകാം. നമ്മുടെ അഡ്രസ്സിൽ ഈ ഭൂമി എന്ന് പറയുന്ന ഗോളം സൂര്യൻ എന്ന് പറയുന്ന ഒരു നക്ഷത്രത്തെ ചുറ്റുന്ന 8 ഗ്രഹങ്ങളിലൊന്നാണ്. 8 ഗ്രഹങ്ങളിലൊന്നു എന്ന് പറയുമ്പോൾ മറ്റ് ഗ്രഹങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മളൊരു ശരാശരി ഗ്രഹം മാത്രമാണ്. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിങ്ങനെ 8 ഗ്രഹങ്ങളിൽ ഈ അവസാനം പറഞ്ഞ 4 എണ്ണത്തിനായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെ ചെറിയൊരു ഗ്രഹമാണ്. വ്യാഴം അല്ലെങ്കിൽ ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ 1/10 മാത്രമാണ് നമ്മുടെ വലിപ്പം. അത്രയും ചെറിയ ഒരു ഗ്രഹമാണ്. ഇനി സൗരയൂഥം എന്ന് പറയുന്ന നമ്മുടെ അഡ്രസ്സിൽ അടുത്ത വരിയാണ് ഈ പറയുന്നത്, സോളാർ സിസ്റ്റം. അവിടുത്തെ ഈ 8 ഗ്രഹങ്ങളിൽ 1 മാത്രമാണ് ഭൂമി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ സ്കൂളിലൊക്കെ സൗരയൂഥത്തെക്കുറിച്ച് പറയുമ്പോൾ സൂര്യനെക്കുറിച്ചും 8 ഗ്രഹങ്ങളെക്കുറിച്ചും സംസാരിച്ചിട്ടങ്ങ് നിർത്തും. സൗരയൂഥത്തിൽ വേറെ ഒരുപാട് അംഗങ്ങളുണ്ട്, ഗ്രഹങ്ങൾക്ക് ചുറ്റും പോകുന്ന ഉപഗ്രഹങ്ങൾ, ആസ്റ്ററോയിഡുകൾ എന്ന് പറയുന്ന നിയതമായിട്ടുള്ള രൂപമില്ലാതെ സൂര്യന് ചുറ്റും പോകുന്ന ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് വസ്തുക്കൾ. ഇനി ട്രോജൻ ആസ്റ്ററോയിഡുകൾ എന്ന് വിളിക്കുന്ന ഗ്രഹങ്ങളോടൊപ്പം സൂര്യന് ചുറ്റും പോകുന്ന വസ്തുക്കൾ, ഉൽക്കകൾ, അങ്ങനെ അങ്ങനെ പല തരത്തിലുള്ള ഐഡൻറ്റിറ്റികൾ പേർന്ന അനേകം വസ്തുക്കൾ കൂടി ചേർന്നതാണ് സൗരയൂഥം എന്ന് പറയുന്ന നമ്മുടെ അഡ്രസ്സിലെ ആ വരി. അടുത്ത വരി മിൽക്കി വേ എന്ന് പറയുന്ന ഒരു ഗാലക്സിയാണ്. ഇപ്പറഞ്ഞ സൂര്യൻ അത് സൗരയൂഥത്തിൽ ഒന്നേ ഉള്ളൂ. ഒരുപക്ഷെ സ്കൂളിൽ പഠിക്കുമ്പോൾ കുടുംബനാഥൻ എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിച്ചാവെങ്കിൽ പോലും ആ വിളിയിൽ തന്നെ ഒരു ചെറികേടുണ്ട്. ഈ കുടുംബനാഥനും ഗ്രഹങ്ങളും ഒക്കെ ഒരുമിച്ചാണ് രൂപം കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുടുംബനാഥൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു സ്ഥാനപ്പേരുമായിട്ട് അത്ര യോജിക്കുന്ന ഒരു സ്റ്റാറ്റസ് അല്ല നമ്മുടെ സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രത്തിനുള്ളത്. ഇനി ഈ സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രം മിൽക്കി വേ എന്ന് പറയുന്ന ഒരു ഭീമാകാരമായ നക്ഷത്ര സമൂഹത്തിലെ ഒരു ഇടത്തരം നക്ഷത്രം മാത്രമാണ്. നമ്മളിന്ന് കണക്കാക്കുന്നത് 100 കോടി 10,000 കോടി മുതൽ 40,000 കോടി വരെ അതിനിടയ്ക്ക് നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നക്ഷത്ര സമൂഹമാണ് നമ്മുടെ അഡ്രസ് ലൈനിലെ അടുത്ത വരിയായ മിൽക്കി വേ. 1 കോടി വരെ നിങ്ങൾ നിർത്താതെ എണ്ണിയാൽ, 1 സെക്കൻഡിൽ 1 സംഖ്യ വെച്ച് എണ്ണിയാൽ പോലും 1 കോടി എണ്ണാൻ നിങ്ങൾക്ക് 3.5 മാസം വേണ്ടി വരും. അപ്പോൾ നമ്മൾ പറയുന്നത് 10,000 കോടി നക്ഷത്രങ്ങളുള്ള ഒരു നക്ഷത്ര ഗണത്തെക്കുറിച്ചാണ്. ഇതിനൊരു ഡിസ്ക് രൂപമാണുള്ളത്. ചിത്രത്തിൽ കാണുന്നത് പോലെ ഇതിൻ്റെ ഒരു വക്കിൽ നിന്നും പ്രകാശം പുറപ്പെട്ട് അതിൻ്റെ മധ്യഭാഗത്ത് കൂടി മറുവക്കിൽ എത്തണമെങ്കിൽ 100,000 വർഷം എടുക്കും. പ്രകാശം 1 സെക്കൻഡിൽ 300,000 കിലോമീറ്റർ സഞ്ചരിക്കുന്ന അത്ര വേഗമുള്ള, നമുക്കറിയാവുന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും വേഗമുള്ള ഒരു വസ്തുവാണ് പ്രകാശം. അത്രയും വേഗത്തിൽ പരക്കം പാഞ്ഞാൽ പോലും ഈ മിൽക്കി വേ എന്ന് പറയുന്ന ഡിസ്കിനെ ക്രോസ് ചെയ്യാൻ 100,000 വർഷം വേണം. രേഖപ്പെടുത്തപ്പെട്ട മനുഷ്യ ചരിത്രത്തിൻ്റെ 20 മടങ്ങോളം നീണ്ട കാലയളവാണത്. അത്രയും വലിയൊരു വസ്തുവാണ് നമ്മുടെ അഡ്രസ് ലൈനിലെ അടുത്ത അഡ്രസ്. അതും തീരുന്നില്ല. മിൽക്കി വേ പരസ്പരം ഗുരുത്വാകർഷണം കാരണം ആകർഷിക്കുന്ന നിലയിൽ കാണപ്പെടുന്ന കുറേ ഗാലക്സികളുടെ ഒരു കൂട്ടമാണ്, അതിൻ്റെ അംഗമാണ്. ആ കൂട്ടത്തെ നമ്മൾ വിളിക്കുന്നത് ലോക്കൽ ഗ്രൂപ്പ് എന്നാണ്. 80 ഗാലക്സികളുണ്ട് ലോക്കൽ ഗ്രൂപ്പിൽ. 50 കോടി പ്രകാശ വർഷമാണ് അതിൻ്റെ വിസ്താരം. അത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ 50 കോടി വർഷം എടുക്കും പ്രകാശത്തിന്. അത്രയും വലിയൊരു വസ്തുവാണ് നമ്മുടെ ലോക്കൽ ഗ്രൂപ്പ്. മനുഷ്യൻ ഇട്ടിരിക്കുന്ന പേരെത്ര മനോഹരമാണെന്ന് നോക്കൂ. ഇത്രയും ഭീമാകാരമായ വസ്തുവിനെ നമ്മൾ വിളിക്കുന്നത് ലോക്കൽ ഗ്രൂപ്പ് എന്നാണ്. കാരണം പ്രപഞ്ചത്തിൻ്റെ വലിപ്പമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ യെസ് ഇവർ ലോക്കലാണ്. ഈ ലോക്കൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മറ്റൊരു വലിയ ഗാലക്സി സൂപ്പർ ക്ലസ്റ്ററിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. മിൽക്കി വേ അംഗമായിരിക്കുന്ന ലോക്കൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗാലക്സി കൂട്ടം അംഗമായിരിക്കുന്നത് ലാനിയേക്കിയെ എന്ന് വിളിക്കുന്ന ഒരു സൂപ്പർ ക്ലസ്റ്ററിലാണ്. ലാനിയേക്കിയെ എന്ന് പറയുന്നത് ഒരു ഹവായിയൻ വാക്കാണ്. ഇമ്മെഷറബിൾ ഹെവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അളന്ന് തിട്ടപ്പെടുത്താനാവാത്ത വിധം വിശാലമായ സ്വർഗം എന്ന അർത്ഥത്തിൽ ലാനിയേക്കി. അതിൽ ചിത്രത്തിൽ ഒരു ചുവന്ന പൊട്ട് നിങ്ങൾക്ക് കാണാം. അവിടെയാണ് നമ്മുടെ ലോക്കൽ ഗ്രൂപ്പ് കിടക്കുന്നത്. 1,000,000,000 ഗാലക്സികൾ ഈ സൂപ്പർ ക്ലസ്റ്ററിലെ അംഗമാണ്. 1,000 പ്രകാശവർഷത്തോളം വ്യാപ്തിയിൽ വ്യാപിച്ചു കിടക്കുന്ന ലാനിയേക്കി നമ്മുടെ അഡ്രസ് ലൈനിലെ അടുത്ത വരി. ഇത് ഇനി ഒരു ഘട്ടം കൂടി നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. ലാനിയേക്കിയെ കുറിച്ച് ഒരു കാര്യം കൂടി പറയണം. മനുഷ്യൻ ഒരു പേരിട്ട് വിളിക്കുന്ന
നമുക്ക് ഇതുവരെ നമ്മൾ ഒരു പേരിട്ട് വിളിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ വസ്തുവാണ് ഒരു ഗാലക്സി സൂപ്പർ ക്ലസ്റ്റർ. ഇതുപോലുള്ള അനേകം സൂപ്പർ ക്ലസ്റ്ററുകൾ വേറെയും ഉണ്ട്. ഇനി ഇതെങ്ങോട്ട് വലിക്കാൻ എന്നാണെങ്കിൽ ഒരൊറ്റ വലി കൂടിയേ നമ്മുടെ മേൽവിലാസത്തിൽ ഇനി സാധ്യമുള്ളൂ. അതിതാണ് നമ്മളിതിനെ ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ചിത്രം എങ്ങനെയാണ് ഒബ്സർവബിൾ യൂണിവേഴ്സ് ആയിട്ട് കണക്കാക്കുന്നതെന്ന് ചോദിക്കാം. ഇതൊരു സിമുലേറ്റഡ് ഇമേജാണ്. ഇതിനുള്ളിൽ ചില ഭാഗങ്ങളിൽ ഫിലമെൻറ്റുകൾ പോലെ പ്രകാശം കൊണ്ടുള്ള ഫിലമെൻറ്റുകൾ കാണാം. അതിനിടയ്ക്ക് താരതമ്യേന ഡാർക്കായിട്ട് കാണുന്ന മേഖലകളുണ്ട്. നമ്മുടെ പ്രപഞ്ചത്തിൽ ഗാലക്സികളും ഗാലക്സി കൂട്ടങ്ങളും വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഹോമോജീനിയസ് ആയിട്ടല്ല, ഏകതാനമായിട്ടുള്ളൊരു വിതരണമല്ല അവയ്ക്കുള്ളത്. മറിച്ച് ചില ഭാഗങ്ങളിൽ ഗാലക്സികൾ കൂടിക്കിടക്കുകയും ചില ഭാഗങ്ങൾ ഗാലക്സികളില്ലാതെ ഒഴിഞ്ഞു കിടക്കുകയും ചെയ്യുന്നു. വോയിഡുകൾ എന്ന് വിളിക്കാം ഗാലക്സികളുടെ അളവ് കുറവുള്ള സ്ഥലങ്ങൾ. ഇത് മില്ലനിയം സിമുലേഷൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്, ഒരു സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി സിമുലേറ്റ് ചെയ്യപ്പെട്ട പ്രപഞ്ചം താനേ വികസിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് ഇന്നറിയാവുന്ന ഭൗതികശാസ്ത്രം ഫിസിക്സിലെ നിയമങ്ങൾ ഉപയോഗിച്ച് ഒരു വലിയ കൂട്ടം ബില്യൺ കണക്കിന് കണികകളെ പരിണമിക്കാൻ അനുവദിച്ചാൽ, ഇവോൾവ് ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അത് പതിയെ പതിയെ ഈ ഒരു രൂപം കൈവരിക്കുന്നതായിട്ട് കാണാം. നമ്മുടെ നിരീക്ഷണങ്ങൾ നമ്മളോട് പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തിനും ഇതാണ് വിതരണ രീതി, ഇങ്ങനെയാണ് ദ്രവ്യം പ്രപഞ്ചത്തിൽ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നാണ്. ഇനി നമ്മൾ ആലോചിക്കണം, ഇത്രയും വലിയ ഒരു പ്രപഞ്ചത്തിൽ മനുഷ്യൻ്റെ സ്ഥാനം എന്താണ്? നമ്മൾ നമ്മുടെ മേൽവിലാസം എവിടെ നിന്നാണ് തുടങ്ങിയത് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. പേര് നമ്മുടേത് മാത്രം, വീട്ടുപേര്, ജീവിക്കുന്ന ചെറിയ പ്രദേശത്തിൻ്റെ പേര്, ജില്ല, സംസ്ഥാനം, രാജ്യം, ഭൂഖണ്ഡം, ഭൂമി, സൗരയൂഥം, ഗാലക്സി, ഗാലക്സിയുടെ ലോക്കൽ ഗ്രൂപ്പ്, സൂപ്പർ ക്ലസ്റ്റർ, ഇങ്ങനെ പല ഘട്ടങ്ങളിലൂടെ നമ്മൾ യൂണിവേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ അഡ്രസ്സിലെ അവസാനത്തെ വരിയിൽ എത്തിച്ചേർന്നു. യൂണി എന്ന് പറയുന്ന പദം നമുക്ക് പരിചയമുണ്ട്, ഒന്നിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. നമുക്കിങ്ങനെ ഒന്നേ അറിയൂ, നമുക്കറിയാവുന്ന എന്തും ഇതിനകത്താണ്. നമുക്കറിയാവുന്ന ഒന്നിനെ കുറിച്ചിട്ടുള്ള നിയമങ്ങളും യൂണിവേഴ്സിൽ പ്രയോഗിക്കാൻ പറ്റില്ല, കാരണം നമുക്കറിയാവുന്നതെല്ലാം ഇതിനകത്തുള്ളതാണ്. നമ്മളൊക്കെ അങ്ങനെ ഒന്നേ ഉള്ളൂ. ശാസ്ത്രഭാഷയിൽ പറഞ്ഞാൽ യൂണിവേഴ്സിനെ സംബന്ധിച്ച് മനുഷ്യന് ഒരു ഒറ്റ ഡേറ്റ പോയിൻ്റേ ഉള്ളൂ, അതൊന്ന് മാത്രം. പക്ഷേ അതിൻ്റെ വലിപ്പം നമ്മളിപ്പോൾ കണ്ടു. അവിടെ നമ്മുടെ സ്ഥാനം എന്താണ്? ഒരുപക്ഷെ നമ്മുടെ പഴമക്കാരൊക്കെ പറയാറുണ്ട്, അഹങ്കരിക്കാതിരിക്കാൻ തറയിൽ നോക്കി നടക്കണം. ഒരുപക്ഷെ ആസ്ട്രോണമി പഠിച്ചാൽ, ഭൗതികശാസ്ത്രം പഠിച്ചാൽ ഒരുപക്ഷെ മറുവശത്തുകൂടി സംസാരിക്കാനുണ്ട്. മുകളിലേക്ക് നോക്കിയാലും നിങ്ങളുടെ അഹങ്കാരം ഇല്ലാതാകും. നിങ്ങൾ ജീവിക്കുന്ന പ്രപഞ്ചം എത്ര വിശാലമാണ്, ഇവിടെ നിങ്ങൾ എന്ത് അർത്ഥത്തിലാണ് സ്വയം കേമന്മാരാണെന്ന് കരുതുന്നത്, അതൊരു താത്വികമായിട്ടുള്ള ചിന്തയായിട്ട് നിങ്ങൾക്ക് വിടുന്നു. പക്ഷേ ഈ പറഞ്ഞ കഥ നമ്മുടെ അഡ്രസ് ലൈൻ ഈ രൂപത്തിൽ വികസിച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. മിൽക്കി വേ എന്ന് പറഞ്ഞൊരു ഗാലക്സിയിലാണ് സൂര്യനുള്ളത്. ഇത് അനേകം ഗാലക്സികളിൽ ഒന്ന് മാത്രമാണ് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് കഷ്ടിച്ച് 100-120 വർഷമേ ആയിട്ടുള്ളൂ. മനുഷ്യൻ ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടായിട്ട് 200,000 വർഷമെങ്കിലും ആയിട്ടുണ്ട്. ഇത്രയും നീണ്ട മനുഷ്യ ചരിത്രത്തിൽ വളരെ അടുത്ത കാലത്താണ് നമ്മൾ ഈ കാര്യം മനസ്സിലാക്കിയത്. നമ്മൾ എങ്ങനെ മനസ്സിലാക്കി? ഒരു ഉത്തരമേ ഉള്ളൂ അതിന്. ഇതിന് ശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൻ്റെ പഴക്കമേ ഉള്ളൂ. അപ്പോഴാണ് ഈ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത്, വൈ സെലിബ്രേറ്റ് സയൻസ്? നമ്മൾ എന്തിന് ശാസ്ത്രത്തെ സെലിബ്രേറ്റ് ചെയ്യണം? മനുഷ്യൻ ഒരുപാട് കാര്യങ്ങളുണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ. നമ്മൾ കല ആഘോഷിക്കാറുണ്ട്, നമ്മൾ നാടകം ആഘോഷിക്കാറുണ്ട്, സിനിമ ആഘോഷിക്കാറുണ്ട്, നമ്മൾ സംസ്കാരത്തെ ആഘോഷിക്കാറുണ്ട്, കൾച്ചർ ഫെസ്റ്റും ആർട്സ് ഫെസ്റ്റും ഡ്രാമ ഫെസ്റ്റും ഫിലിം ഫെസ്റ്റും ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്കറിയാം മനുഷ്യരാശിയെ ശാസ്ത്രം, സയൻസ് എങ്ങനെ ഇന്നത്തെ കാലത്തിലേക്ക് കാണുന്നത് പോലെ പരുവപ്പെടുത്തിയിരിക്കുന്നു, ഷേപ്പ് ചെയ്തിരിക്കുന്നു. അതിൽ സയൻസിൻ്റെ റോൾ ഒരാളും തർക്കിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന് തോന്നുന്നില്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ ശാസ്ത്രം സെലിബ്രേറ്റ് ചെയ്യുന്ന, ആഘോഷിക്കുന്ന സയൻസിൻ്റെ ഒരു സെലിബ്രേഷൻ സത്യത്തിൽ നമുക്കുണ്ടോ? നമുക്കതില്ല എന്നുള്ളതാണ് സത്യം. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിൻ്റെ കർത്തവ്യം. പൊതുവിൽ നമ്മൾ കരുതുന്നത് കുറേ ശാസ്ത്രജ്ഞർ എവിടെയോ ഇരുന്ന് എന്തോ ഫാൻസി പരിപാടി ചെയ്തതിനു ശേഷം നമുക്ക് ചില പ്രോഡക്റ്റ്സ് തരും, അതുപയോഗിച്ച് നമ്മൾ നമ്മുടെ ജീവിതം കൂടുതൽ നല്ലതാക്കുന്നു, അല്ലാതെ സയൻസുമായിട്ട് സാധാരണ മനുഷ്യന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ആ ധാരണ തിരുത്തേണ്ടതാണ്. ശാസ്ത്രജ്ഞർ എന്ന് വിളിക്കുന്ന ഒരു കൂട്ടം ചെറിയ കൂട്ടം മനുഷ്യരുടെ സ്വകാര്യ സ്വത്തല്ല സയൻസ്, അത് മനുഷ്യരാശിയുടെയാണ്. നമുക്ക് നമ്മളെ തന്നെ പരിവപ്പെടുത്തുന്നതിൽ സയൻസ് നിർണായകമായ പങ്ക് വഹിച്ചു എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചിന്താഗതിയെ പരിവപ്പെടുത്തുന്നത് കൂടിയാണ്. ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിൻ്റെ കർട്ടൻ റൈസറായിട്ട് കൂടി ഈ കാര്യത്തിൽ കാണുന്നത്. നമ്മൾ ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ചന്ദ്രൻ എങ്ങനെയാണ് ഭൂമി ഉണ്ടായത് എന്നതിൻ്റെ ചരിത്രരേഖകൾ ഒരു അല്പം പോലും മാറ്റം വരാതെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഭൂമിയിൽ നിന്നും ഉണ്ടായതാണ് ചന്ദ്രൻ, പക്ഷേ ഭൂമിയിൽ കാലാവസ്ഥാ മാറ്റവും ജിയോളജിക്കലായിട്ടുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ട് അതിൻ്റെ ഉപരിതലം വല്ലാതെ മാറിപ്പോയി. പക്ഷേ ഈ മാറ്റങ്ങളൊന്നുമില്ലാതെ ഭൂമി ഉണ്ടായ സമയത്തെ സാഹചര്യം, ഭൂമിയും ചന്ദ്രനും ഉണ്ടായ സമയത്തെ സാഹചര്യങ്ങൾ അതേപടി ഫോസിലൈസ് ചെയ്ത് നിലനിർത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ചന്ദ്രൻ.
അതായത് നമ്മുടെ ഗതകാല ചരിത്രത്തിൻ്റെ ഇനിയും മായ്ക്കപ്പെടാത്ത തെളിവുകൾ ചന്ദ്രനിൽ അവശേഷിക്കുന്നു. മനുഷ്യൻ കാലുകുത്തിയ ആ കാൽപാദങ്ങൾ ദശാബ്ദങ്ങൾക്കിപ്പുറവും അതേപടി അവിടെ കാണാൻ കഴിയുമെന്ന് ആലോചിക്കണം. അത്രത്തോളം കാര്യങ്ങളെ, ഓർമ്മകളെ പിടിച്ചു നിർത്തുന്ന സ്ഥലമാണ് ചന്ദ്രൻ. അപ്പോൾ ചന്ദ്രനെ പഠിക്കുന്ന വഴി നമ്മൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണ് അന്വേഷിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ സ്ഥാനം, നമ്മൾ എവിടെ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ശാസ്ത്രത്തെ ആഘോഷിക്കുക. നമ്മുടെ കഥ ശാസ്ത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്, സയൻസ് എങ്ങനെയാണ് നമ്മളെക്കുറിച്ചുള്ള സ്ഥാനം മനസ്സിലാക്കി തന്നത്, പ്രപഞ്ചത്തിൽ നമ്മൾ എത്ര നിസാരരാണെന്നോ എത്ര കേമന്മാരാണെന്നോ ആ വിലയിരുത്തൽ നിങ്ങൾക്ക് വിടുന്നു. പക്ഷേ നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളുടെ ചരിത്രം അതെങ്ങനെ, ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരമായിരിക്കും ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള. അതിനുവേണ്ടി കേരളം തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ അവതരണം അവസാനിപ്പിക്കുന്നു. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിൽ നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പും ഒരുപക്ഷെ നമുക്ക് കാണാൻ അവസരങ്ങൾ ഉണ്ടായേക്കും. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു ഇന്ത്യയുടെ ഒരു ചരിത്ര ശാസ്ത്ര നേട്ടത്തിന് സാക്ഷ്യം വഹിക്കുന്നതിലേക്ക് സ്വാഗതം. ഒപ്പം ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിൻ്റെ കർട്ടൻ റൈസർ എന്ന നിലയിൽ കൂടി ഇതിനെ കാണുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.